വെൽക്കം ബാക്ക് ടു ലഷ് ലൈഫ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വെറും ഒരു ഫിഷ് ഫ്രൈ അല്ല, ഗോവൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് ഫ്രൈ. ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു റഷ്യാഡോ മസാല ഉണ്ടാക്കണം. ഈ റഷ്യാഡോ മസാല ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് അവർ കോമൺ ആയിട്ട്, ഗോവൻസ് കോമൺ ആയിട്ട് മീറ്റ് കുക്ക് ചെയ്യാനും ഫിഷും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ബിന്ദിയൊക്കെ പോലത്തെ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മസാലയാണിത്. ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ സ്റ്റഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ് പോംഫ്രെറ്റ് ആണ്, നമ്മുടെ ആവോലി. സോ ഇതിനെ നമ്മൾ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെയാണ് കട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇത് സ്റ്റഫ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. റിഷാഡോ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ സാധാരണ വരഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പോക്കറ്റ് പോലെ കട്ട് ചെയ്തെടുക്കണം. അതിലേക്കാണ് നമ്മൾ ഈ മസാല സ്റ്റഫ് ചെയ്യാനുള്ളത്. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി 750 grams ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഫിഷാണിത്. സോ ഇതിന് ആവശ്യമുള്ള അളവിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി ഈ ഫിഷിനെ ആദ്യമേ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. റിഷാഡോ മസാല നമുക്ക് ഗ്രൈൻഡ് ചെയ്താണ് എടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം, പിന്നെ ഉള്ളി ഒരു അഞ്ചാറിനും എടുത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്കൊരു പകുതി സവോളയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കുരുമുളക് വേണം, പിന്നെ വേണ്ടത് ജീരകമാണ്, പിന്നെ പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തേക്കാം. ഒരു മീഡിയം സ്പൈസി ആയിട്ടാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 20 കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് കുറച്ച് നോർമൽ റെഡ് ചില്ലി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് 4 to 6 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇനി വാളംപുളി, ഇതൊരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞ് പൾപ്പാക്കി എടുക്കണം. അധികം വെള്ളം ചേർക്കാതെ വേണം നമുക്ക് പൾപ്പാക്കി എടുക്കാനായിട്ട്. ഈ മസാലയിലേക്ക് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ പൾപ്പും കുറച്ച് വിനീഗറും ഒക്കെ ചേർത്താണ് നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ച് നാളത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റും, പെട്ടെന്നൊന്നും ചീത്താവില്ല. ഒരു മിക്സി ബൗൾ എടുത്ത് അതിലേക്ക് ടാമറിൻ പൾപ്പും വിനീഗറും അല്ലാതെയുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ലപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടാമറിൻ പൾപ്പും വിനീഗറും ഒക്കെ ചേർത്ത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഷുഗറും സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഞാനിവിടെ 1 teaspoon ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മസാലയൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1.5 teaspoonും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. സോ മൊത്തത്തോടെ ഞാനൊരു 2.5 teaspoon ഷുഗറും പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മസാല ഇരിക്കേണ്ടത്. ഞാനിതിലേക്ക് ഒരു 2 teaspoonും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടി വന്നു, നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് കിട്ടാനായിട്ട്. ഈ മസാല എടുത്ത് ഫിഷിൻ്റെ പോക്കറ്റ് പോലെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണം. പിന്നെ ബാക്കി മസാലയൊക്കെ എടുത്ത് ഫുൾ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു മസാലയ്ക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവറും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പുളിയും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഷുഗറും ഒക്കെ കൂടി ചേർത്ത് ഒരു നല്ലൊരു ഡിഫറെൻ്റ് ഫ്ലേവറാണ് നമുക്ക് ഈ മസാലയിൽ കിട്ടുന്നത്. ഓക്കെ, ഞാൻ 2 മണിക്കൂറും മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷാണിത്. എത്രത്തോളം നേരം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ലതാണ്. ഓവർ നൈറ്റ് ആണെങ്കിലും നമുക്ക് വെക്കാം. ഇനി ഈ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്.
ഇല്ലെങ്കിൽ നമ്മുടെ ആ മസാലയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ അത്യാവശ്യം വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് കവർ ചെയ്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് മുരിയാതെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ റിഷാഡോ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നല്ല വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.